നമ്മുടെ തേർഡ് മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് ആണ് നമ്മുടെ തേർഡ് മൊഡ്യൂൾ. അപ്പോൾ അതിനകത്തെ ഫസ്റ്റ് പാർട്ടിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഡേറ്റ കളക്ഷൻ, അല്ലെങ്കിൽ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. അപ്പോൾ നോർമലി നമ്മൾ ഡേറ്റ എന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലും പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് നമ്മൾ ഡേറ്റ എന്ന് പറയുക. അപ്പോൾ നമുക്ക് മെയിനായിട്ടും ഒരു റിസർച്ച് മെത്തഡോളജിയുടെ കേസിൽ ഒരു റിസർച്ചർക്ക് മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഡേറ്റയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തേത് പ്രൈമറി ഡേറ്റ, രണ്ടാമത്തേത് സെക്കൻഡറി ഡേറ്റ. ഇതാണ് രണ്ട് ടൈപ്പ് ഡേറ്റ. ഇനി എന്താണ് പ്രൈമറി ഡേറ്റ? നമ്മളൊരു സോഴ്സിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റയ്ക്ക് പറയുന്ന പേരാണ് പ്രൈമറി ഡേറ്റ എന്ന് വെച്ചാൽ ആദ്യം കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്നുള്ള മീനിങ് ആണ്. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം എന്താണ് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ്, എന്തെങ്കിലും ഒരു സംഭവം നടന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ ഒരു റിപ്പോർട്ടർ ചെന്നു. അപ്പോൾ റിപ്പോർട്ടർ ചെല്ലുമ്പം ആ റിപ്പോർട്ടർക്ക് കിട്ടുന്ന ഡേറ്റ എന്താണ്? പ്രൈമറി ഡേറ്റയാണ്, സോഴ്സിൽ നിന്നും ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നതാണ്. ഇനി ആ റിപ്പോർട്ടർ അത് എന്താണ് വീഡിയോയോ ഓഡിയോയോ എന്തെങ്കിലും റെക്കോർഡ് ചെയ്തിട്ട് അത് പിന്നെ ന്യൂസ് ചാനലിന് കൊടുത്തു കഴിയുമ്പോൾ അതെന്താണ്? സെക്കൻഡറി ഡേറ്റയാണ്. ഓൾറെഡി ഒരാൾ ചെയ്തു വെച്ച കാര്യം എടുത്തു കൊടുക്കുന്നതിനാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും പ്രൈമറി ഡേറ്റ എന്ന് വെച്ചാൽ ഓർത്തോണം, സോഴ്സിൽ നിന്നും ഡയറക്റ്റായിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോഴ്സിൽ നിന്നും നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇൻഫർമേഷൻ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ടെക്നിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സർവേ. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ വന്ന ആൾക്കാർ സർവേ നടത്തുകയല്ലേ. അപ്പോൾ സർവേ നടത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന എന്ത് ഇൻഫർമേഷനാണ്? പ്രൈമറി ഡേറ്റയാണ്. അതുപോലെ ഒബ്സർവേഷനിൽ നിന്ന് കിട്ടുന്നതും പ്രൈമറി ഡേറ്റയാണ്. അതുപോലെ എക്സ്പെരിമെൻറ്റേഷൻ, നമ്മൾ എന്തെങ്കിലും ടോപ്പിക്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നതും എന്താണ്? പ്രൈമറി ഡേറ്റയാണ്. കാരണം ഇവിടെ എല്ലാം നമുക്ക് സോഴ്സിൽ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുക. ഇനി ഇവിടെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, ആൻഡ് നോട്ട് സബ്ജക്റ്റഡ് ടു എനി പ്രോസസ്സിങ് ഓർ മാനിപ്പുലേഷൻ. അപ്പോൾ ഈ സോഴ്സിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്ന ഒരിക്കലും അവിടെ ഒരു മാനിപ്പുലേഷനോ പ്രോസസ്സിങ്ങോ ഒന്നും നടക്കുന്നില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഡേറ്റയാണ് പ്രൈമറി ഡേറ്റ. ഇപ്പം മുമ്പേ പറഞ്ഞ ന്യൂസ് റിപ്പോർട്ടറിൻ്റെ കേസിലാണെങ്കിൽ തന്നെ അയാൾ അവിടെ പോയി കുറേ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും, അത് പ്രൈമറി ഡേറ്റയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? അതിൽ നിന്നും കുറേ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് മെയിൻ പോയിൻ്റ്സ് ആണ് ന്യൂസിന് വേണ്ടി കൊടുക്കുക. അതായത് അത് സെക്കൻഡറി ഡേറ്റയാണ്. അപ്പോൾ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്ന മാനിപ്പുലേഷനൊന്നും വരുന്നില്ല. മാനിപ്പുലേഷൻ അല്ലെങ്കിൽ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഡേറ്റയാണ് സെക്കൻഡറി ഡേറ്റ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡേറ്റയാണ്, സോഴ്സിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്, അതിന് ഒരു പ്രോസസ്സിങ്ങോ മാനിപ്പുലേഷനോ ഒന്നും നടക്കാത്ത ഡേറ്റയൊക്കെയാണ് നമ്മൾ പ്രൈമറി ഡേറ്റ എന്ന് പറയുക. ഇനി പ്രൈമറി ഡേറ്റയ്ക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് പോപ്പുലേഷൻ സെൻസസ് എന്ന് പറയുന്നത്. ഓരോ 10 വർഷം കൂടുമ്പോഴും ഗവൺമെൻറ് പോപ്പുലേഷൻ സെൻസസ് നടത്തും. അവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ എന്താണ്, പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ടാണോ ഗവൺമെൻറ്റിന് കൊടുക്കുക? അവിടെ നമുക്ക് എന്തെങ്കിലും മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന, നമ്മുടെ ഹാൻഡിൽ കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണോ അതിനെ അതേപടി നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് പ്രൈമറി ഡേറ്റയ്ക്ക് ഒരു എക്സാമ്പിളാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഡേറ്റയാണ് സെക്കൻഡറി ഡേറ്റ. അപ്പോൾ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുമ്പോൾ പേരിയും തന്നെ അറിയാൻ പറ്റും. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡേറ്റ കളക്റ്റഡ് ബൈ സം വൺ അതർ ദാൻ ദ യൂസർ. അപ്പോൾ നമ്മൾ നോർമൽ യൂസർ അല്ലാതെ വേറെ ആരെങ്കിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് കിട്ടുന്നതാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും കാര്യം നമ്മളിപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ന്യൂസ് റിപ്പോർട്ടറിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. അപ്പോൾ ന്യൂസ് റിപ്പോർട്ടർ എന്താണ്, അവിടെ പോയി അയാൾ കാണുന്നത് ഒറിജിനൽ ഡേറ്റ പ്രൈമറി ഡേറ്റയാണ്. പക്ഷേ ആ ന്യൂസ് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ന്യൂസ് പേപ്പറിൽ വരിക. അപ്പോൾ ന്യൂസ് പേപ്പറിൽ വരുമ്പോൾ അതെന്താണ്? സെക്കൻഡറി ഡേറ്റയാണ്. അതായത് വേറൊരാൾ കണ്ടുപിടിച്ച ഒരു കാര്യം, ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കാര്യം വേറൊരാൾ അനലൈസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ് സെക്കൻഡറി ഡേറ്റ. നോക്കിയേ, ഇറ്റ് റെഫേഴ്സ് ടു ദ ഡേറ്റ കളക്റ്റഡ് ബൈ സം വൺ അതർ ദാൻ ദ യൂസർ. യൂസർ അല്ലാതെ വേറെ ആരെങ്കിലും കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് സെക്കൻഡറി ഡേറ്റ. അപ്പോൾ സെക്കൻഡറി ഡേറ്റ എന്ന് വെച്ചാൽ എന്താ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡേറ്റ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയാണ്, അതിനെ എന്ത് ചെയ്യുന്നു, വേറെ ആരെങ്കിലും ഒക്കെ അനലൈസ് ഒക്കെ ചെയ്തിട്ട് പിന്നെ കിട്ടുന്ന ഡേറ്റയ്ക്കാണ് നമ്മൾ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി ഡേറ്റയ്ക്കുള്ള എക്സാമ്പിളാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ബുക്കുകളൊക്കെ.
കാരണം എഡിറ്റിങ് കട്ടിങ് പേസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുക. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഓതർ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ യൂസർ അല്ലെങ്കിൽ ഓതറാണ് പ്രൈമറി ഡേറ്റ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് യൂസർ അല്ലാതെ വേറെ ആരെങ്കിലും ആയിരിക്കും അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ നമുക്ക് ബുക്കിൻ്റെ ഫോമിലാക്കി തരിക. അപ്പോൾ അത് അങ്ങനെ നമുക്ക് കിട്ടുന്നത് സെക്കൻഡറി ഡേറ്റയാണ്. അപ്പോൾ സെക്കൻഡറി ഡേറ്റയ്ക്ക് എക്സാമ്പിളാണ് പബ്ലിഷ്ഡ് അല്ലെങ്കിൽ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡേറ്റ, ബുക്സ്, മാഗസിൻസ്, ഇതെല്ലാം സെക്കൻഡറി ഡേറ്റാസ് ആണ്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഡേറ്റയാണ് നോർമലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഡേറ്റ കളക്ഷൻ എന്ന് പറയുമ്പം ഡേറ്റ എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ഡേറ്റ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, പ്രൈമറി ഡേറ്റയും ഉണ്ട് സെക്കൻഡറി ഡേറ്റയും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പ്രൈമറി ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം, അതുപോലെ തന്നെ സെക്കൻഡറിക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യാം, ഇതിന് രണ്ടിനും വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കി കളക്ഷൻ ഓഫ് പ്രൈമറി ഡേറ്റ, പ്രൈമറി ഡേറ്റ നമുക്ക് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ്. മെത്തേഡ്സ് നമ്മൾ മുമ്പേ ഒന്ന് പറഞ്ഞു പോയായിരുന്നു, ഒബ്സർവേഷൻ സർവേസ് ഒക്കെ വഴിയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ പ്രൈമറി ഡേറ്റ നമുക്ക് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഒന്നുകിൽ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പം സോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് അന്നേരം തന്നെ കിട്ടുന്ന ഒറിജിനൽ ഇൻഫർമേഷനാണ് പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് നമുക്ക് അന്നേരം തന്നെ കിട്ടുന്ന റിസൾട്ട് എന്താണ്, പ്രൈമറി ഡേറ്റയാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റലാണ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. നമ്മളൊരു കാര്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പഠിക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സർവേ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒബ്സർവേഷൻ, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഡേറ്റ, ഇതെല്ലാം പ്രൈമറി ഡേറ്റ കളക്ഷന് എക്സാമ്പിൾസ് ആണ്. ഇനി ഇങ്ങനെയുള്ള പ്രൈമറി ഡേറ്റ നമുക്ക് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് പ്രൈമറി ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ്. എന്താണെന്ന് നമുക്കറിയാം, എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി ഇത് നമ്മുടെ ഒരു സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠനശാഖയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ബിഹേവിയറൽ സയൻസ് എന്ന് പറയും, ആൾക്കാരുടെ ബിഹേവിയർ എങ്ങനെയൊക്കെയാണെന്ന് ഒബ്സർവ് ചെയ്യുന്നതാണ് ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിഹേവിയർ സയൻസിനകത്ത് വരുന്നതാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു സെൻറ്റൻസ് അതിൽ നിന്ന് പഠിക്കുക, അത് കഴിഞ്ഞ് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് വരിക. ഇനി ഈ ഒബ്സർവേഷൻ തന്നെ പല ടൈപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള രണ്ട് ടൈപ്പാണ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് മൂന്ന് ടൈപ്പ് ഒബ്സർവേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. ആദ്യത്തെ ടൈപ്പ് സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ്, അതുപോലെ അൺസ്ട്രക്ചേർഡ് അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്ററി ഒബ്സർവേഷൻ. ഇനി അതിൻ്റെ ഡെഫിനേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ പേരിന് തന്നെ നമുക്കറിയാൻ പറ്റും ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അല്ലെങ്കിൽ സ്ട്രക്ചറിലായിരിക്കും. പിന്നെ ഒബ്സർവേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ കെയർഫുൾ ഡെഫിനേഷൻ ഓഫ് യൂണിറ്റ്സ് ടു ബി ഒബ്സർവ്ഡ്, സ്റ്റൈൽ ഓഫ് ഒബ്സർവർ, കണ്ടീഷൻസ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പെർട്ടിനൻ്റ് ഡേറ്റ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഒബ്സർവേഷൻ സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ആവണമെങ്കിൽ അതിന് നമുക്ക് മസ്റ്റ് ആയിട്ടും വേണ്ടുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കെയർഫുൾ ഡെഫിനേഷൻ ഓഫ് യൂണിറ്റ്സ് ടു ബി ഒബ്സർവ്ഡ്. നമ്മളിപ്പം ഒബ്സർവ് ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനാണല്ലോ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്, ആ യൂണിറ്റ്സിനെ കുറിച്ചുള്ള കെയർഫുൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഒരു ഡെഫിനേഷൻ വേണം. അതുപോലെ തന്നെ ഒബ്സർവ് ചെയ്യുന്ന ആളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതാണ് സ്റ്റൈൽ ഓഫ് ഒബ്സർവർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കണ്ടീഷൻസ് ഫോർ ഒബ്സർവേഷൻ, ഒബ്സർവേഷൻ ചെയ്യാനുള്ള എന്തൊക്കെ കണ്ടീഷൻസ് ആണുള്ളത്, അതുപോലെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ എന്തൊക്കെയാണ്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രക്ചേർഡ് ഒബ്സർവേഷനാണ്, ഒരു പ്രോപ്പർ ഓർഡറിലുള്ളതാണ്. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ആണെങ്കിൽ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആ യൂണിറ്റ്സിനെ കുറിച്ചുള്ള കെയർഫുൾ ഡെഫിനേഷൻ ഉണ്ടായിരിക്കണം. രണ്ട്, സ്റ്റൈൽ ഓഫ് ഒബ്സർവർ. മൂന്നാമത്, കണ്ടീഷൻസ് ഓഫ് ഒബ്സർവേഷൻ. നാലാമത്, സെലക്ഷൻ ഓഫ് പെർട്ടിനൻ്റ് ഡേറ്റ ഓഫ് ഒബ്സർവേഷൻ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരു സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ആണ്. ഇനി അടുത്തതാണ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ആകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ ഇല്ലയെന്ന് വെച്ചോ, അവിടെ അറ്റ് ദ ടൈമിൽ
പ്രസൻ്റ് അല്ല എങ്കിൽ അതൊരു അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷനാണ്. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ഒബ്സർവേഷൻ. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് പാർട്ടിസിപ്പൻറ്റ് കോമ നോൺ പാർട്ടിസിപ്പൻറ്റ് ആൻഡ് ഡിസ്ഗൈസ്ഡ് ഒബ്സർവേഷൻ. മൂന്ന് ടൈപ്പ് ഒബ്സർവേഷനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പം പേരിന്ന് തന്നെ അറിയാൻ പറ്റും, നമ്മുടെ കൂട്ടത്തിലുള്ള പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള ഒരാളെ ഒബ്സർവ് ചെയ്യുക എന്നാണ് മീനിങ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഗ്രൂപ്പ്, ഒരു ടീം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഗ്രൂപ്പിനകത്തു നിന്ന് ഒരു ഒബ്സർവർ ഏതെങ്കിലും ഒരു പാർട്ടിസിപ്പൻറ്റിനെ അല്ലെങ്കിൽ അയാളുടെ ഒരു മെമ്പറിനെ എടുത്തിട്ട് ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. കണ്ടോ പറഞ്ഞിരിക്കുന്നത്, വെൻ ദ ഒബ്സർവർ ഒബ്സർവ്സ് ബൈ മേക്കിംഗ് ഹിംസെൽഫ് മോർ ഓർ ലെസ് ദ മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഹീസ് ഒബ്സർവിങ്. ഇപ്പോൾ ഈ ഒബ്സർവ് ചെയ്യുന്ന ആൾ ഏത് ഗ്രൂപ്പിലാണോ ഒബ്സർവ് ചെയ്യുന്നത്, ആ ഗ്രൂപ്പിനകത്തെ ഒരു മെമ്പറിനെ കുറിച്ചാണ് അയാൾ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? അപ്പോൾ ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഒബ്സർവർ അയാളുടെ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് തന്നെ ഒബ്സർവ് ചെയ്യുവായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്, അതിന് പകരം അയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആ ഗ്രൂപ്പിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യും. ഡിറ്റാച്ച് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, വെളിയിൽ പോരുക. അറ്റാച്ച് ചെയ്യുക എന്ന് വെച്ചാൽ അറ്റാച്ച് ചെയ്യുക, ഡിറ്റാച്ച് ചെയ്യുക എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റാണ്, അവിടുന്ന് വിട്ട് വെളിയിലേക്ക് വരിക. അപ്പോൾ ഗ്രൂപ്പിൽ നിന്നും ഒബ്സർവർ ഡിറ്റാച്ച് ചെയ്ത് വെളിയിൽ വന്നിട്ട് അയാൾ വെളിയിൽ നിന്നുകൊണ്ട് ഗ്രൂപ്പിലെ പാർട്ടിസിപ്പൻസിനെ ഒബ്സർവ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. പേരിന്ന് തന്നെ അറിയാലോ. അപ്പോൾ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്സർവർ ആ ടീമിലെ ഒരു അംഗമായിരിക്കും, എന്നിട്ട് അയാൾ ആ ഒരു മെമ്പറിനെ കുറിച്ച് ഒബ്സർവ് ചെയ്യുന്നതാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. ഇനി നോൺ പാർട്ടിസിപ്പൻ്റ് ആണെങ്കിൽ ഒബ്സർവർ എന്ത് ചെയ്യുന്നു, ആ ടീമിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് വെളിയിൽ വന്നിട്ട് ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ അതൊരു നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ആണ്. ഇനി മൂന്നാമത്തേതാണ് ഡിസ്ഗൈസ്ഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ ഒബ്സർവർ ഒബ്സർവ്സ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ഹിസ് പ്രസൻസ് ഈസ് അൺനോൺ ടു ദ പീപ്പിൾ ഹീസ് ഒബ്സർവിങ്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞു ഒബ്സർവർ വേറെ ആരെങ്കിലും ആയിരിക്കും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പം അത് അവർക്ക് അറിയാമായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇങ്ങനെ ഒരു പീപ്പിളിനെ കുറിച്ച് ഒബ്സർവ് ചെയ്യുന്നത് അയാൾക്ക് അല്ലെങ്കിൽ ആ ഒബ്സർവ് ചെയ്യപ്പെടുന്ന ആ പീപ്പിളിന് അറിയില്ല എങ്കിൽ അങ്ങനെയുള്ള ഒബ്സർവേഷന് പറയുന്ന പേരാണ് ഡിസ്ഗൈസ്ഡ് ഒബ്സർവേഷൻ. കണ്ടോ പറഞ്ഞിരിക്കുന്നത്, ഈഫ് ദ ഒബ്സർവർ ഒബ്സർവ്സ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ഹിസ് പ്രസൻസ് ഈസ് അൺനോൺ ടു ദ പീപ്പിൾ ഹീസ് ഒബ്സർവിങ്. അയാൾ ഒബ്സർവ് ചെയ്യുന്ന പീപ്പിൾ ആരാണോ ആ പീപ്പിളിന് ഈ ഒബ്സർവറിൻ്റെ ഒരു പ്രസൻസ് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ അയാൾക്ക് ഒബ്സർവ് ചെയ്യുവാന്ന് മനസ്സിലാവുന്നേ ഇല്ല എങ്കിൽ അതിനെയാണ് ഡിസ്ഗൈസ്ഡ് ഒബ്സർവേഷൻ എന്ന് പറയുക. ഇനി അടുത്തത് നോക്കി, കൺട്രോൾഡ് അല്ലെങ്കിൽ ലാബോറട്ടറി ആൻഡ് അൺകൺട്രോൾഡ് അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്ററി ഒബ്സർവേഷൻ. അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒബ്സർവേഷൻ നാച്ചുറലായിട്ട്, എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ഒന്നും ചെയ്യുന്നില്ല, പ്രീ പ്ലാൻഡ് ഒന്നും ചെയ്യാതെ നമ്മൾ നാച്ചുറലായിട്ട് നമുക്ക് തോന്നുന്ന ടൈമിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒബ്സർവേഷനെയാണ് നമ്മൾ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെ കൺട്രോളൊന്നും ചെയ്യാൻ നമ്മൾ ഒരു കാര്യം ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുന്നില്ല, നാച്ചുറലായിട്ട് അങ്ങ് ചെയ്യുവാണ്. കണ്ടോ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദ ഒബ്സർവേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ നാച്ചുറൽ സെറ്റിംഗ് ഇറ്റ് ഈസ് എ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കൺട്രോൾഡ് അല്ലെങ്കിൽ ലാബോറട്ടറി ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. പേരിന് തന്നെ അറിയാൻ പറ്റും ഇവിടെ കൺട്രോൾഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ കുറേ പ്രീ അറേഞ്ച്ഡ് ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ട്, അതുപോലെ ഓൾറെഡി കുറേ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയറൊക്കെ നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നേരത്തെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യുന്നതിനാണ് നമ്മൾ കൺട്രോൾഡ് അല്ലെങ്കിൽ ലാബോറട്ടറി ഒബ്സർവേഷൻ എന്ന് പറയുക. അപ്പോൾ ഇതാണ് പ്രൈമറി ഡാറ്റ കളക്ഷനകത്തെ ഒന്നാമത്തെ മെത്തേഡ് ഒബ്സർവേഷനാണ്. ഒബ്സർവേഷനകത്ത് വരുന്ന മൂന്ന് കാറ്റഗറീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ ഒബ്സർവേഷൻ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജസിനകത്ത് ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, സബ്ജക്റ്റീവ് ബയാസ് ഈസ് എലിമിനേറ്റഡ്. ഇപ്പോൾ ബയാസ് എന്ന് വെച്ചാൽ കൺഫ്യൂഷനാണ്. നമ്മൾ ആ റിസർച്ച് ചെയ്യുന്ന ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക, അതുകൊണ്ട് തന്നെ ബയാസ് ഒക്കെ എലിമിനേറ്റഡ് ആവും. ഇനി രണ്ടാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡേറ്റ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ പാസ്റ്റ് ബിഹേവിയർ ഓർ ഫ്യൂച്ചർ ഇൻറ്റൻഷൻസ്. നമ്മളിപ്പം കളക്ട് ചെയ്യുന്ന പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് ഓൺ ദ സ്പോട്ട് കളക്ട് ചെയ്യുന്നതല്ലേ പ്രൈമറി ഡേറ്റ. അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവേഷനകത്ത് എന്താ ചെയ്യുക,
അന്നേരം തന്നെ ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പാസ്റ്റ് നമ്മൾ നോക്കുന്നുണ്ടോ? ഇല്ല. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും നോക്കുന്നുണ്ടോ? ഇല്ല. ആ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടാണ് ഡേറ്റ കളക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡേറ്റ പാസ്റ്റ് ബിഹേവിയർ അല്ലെങ്കിൽ ഫ്യൂച്ചറുമായിട്ട് അഫക്റ്റ് ആവുന്നില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാച്ചുറൽ ബിഹേവിയർ ഓഫ് ദ ഗ്രൂപ്പ് ക്യാൻ ബി റെക്കോർഡഡ്. നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന എന്തിനെക്കുറിച്ചാണോ അതിൻ്റെ നാച്ചുറൽ ബിഹേവിയർ, അത് എങ്ങനെയാണെന്നുള്ളത് അതേപടി തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്. പിന്നെ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. കാരണം നമ്മൾ ഒബ്സർവ് ചെയ്യാന്ന് പറയുമ്പം ആ സോഴ്സ് ഉള്ളത് എവിടെയാണോ അവിടെ ചെന്നിട്ട് വേണം നമ്മൾ ഒബ്സർവ് ചെയ്യാൻ. അപ്പോൾ എക്സ്പെൻസീവ് ആണ്. രണ്ടാമത്തേത്, ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഈസ് ലിമിറ്റഡ്. അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ കുറച്ച് ടൈം തന്നിട്ടുണ്ടായിരിക്കും, ആ ഒരു ടൈമിനുള്ളിലേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിക്കുക ഒബ്സർവേഷനിൽ നിന്നും. ഇനി പ്രൈമറി ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ഇൻ്റർവ്യൂ മെത്തേഡ്. ഇതെന്താണെന്ന് നമുക്കറിയാം. ഇത് ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക? ഒരാളുമായിട്ട് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ ഓറൽ വെർബൽ സ്റ്റിമുലിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ വാഗുണ്ട് പറയുന്നത്, വാഗുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ വെർബലായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഓറൽ വെർബൽ റെസ്പോൺസ് കിട്ടുന്നതാണ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഒന്നാമത്തേത് പേഴ്സണൽ ഇൻ്റർവ്യൂ. അപ്പോൾ പേഴ്സണൽ ഇൻ്റർവ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരാൾ വേണം. അയാളെ നമ്മൾ പറയുന്ന പേര് ഇൻ്റർവ്യൂവർ എന്നാണ് പറയുക. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവർ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആരെയാണോ ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് ആ പേഴ്സണുമായിട്ട് ഫേസ് ടു ഫേസ് ഇരുന്നുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് ചെയ്യുക. ഇനി പേഴ്സണൽ ഇൻ്റർവ്യൂ തന്നെ പല ടൈപ്പുണ്ട്. അപ്പോൾ പേഴ്സണൽ ഇൻ്റർവ്യൂവിനകത്ത് വരുന്ന ഒന്നാമത്തെ ടൈപ്പാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. പേരും തന്നെ അറിയാൻ പറ്റുമല്ലോ, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു സർവീസിൽ നിന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. കണ്ടോ പറഞ്ഞിരിക്കുന്നത്, ദ ഇൻ്റർവ്യൂവർ ഹാസ് ടു കളക്ട് ദ ഇൻഫർമേഷൻ പേഴ്സണലി ഫ്രം ദ സർവീസസ് കൺസേൺഡ്. ഇപ്പോൾ കൺസേൺഡ് ആയിട്ടുള്ള സർവീസ് അല്ലെങ്കിൽ പേഴ്സൺ ആരാണോ അവരിൽ നിന്നും ഇൻ്റർവ്യൂവർ ഡയറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. ഇനി പേഴ്സണൽ ഇൻ്റർവ്യൂവിനകത്ത് വരുന്ന രണ്ടാമത്തെ ടൈപ്പാണ് ഇൻഡയറക്റ്റ് ഓറൽ എക്സാമിനേഷൻ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, പേരിൽ തന്നെയുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഓറലായിട്ട് തന്നെയാണ് ആരോടെങ്കിലും ചോദിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു പ്രോബ്ലത്തിനെക്കുറിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണമെങ്കിൽ ഇൻ്റർവ്യൂവർ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു പ്രോബ്ലത്തിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് ഇൻഡയറക്റ്റ് ഓറൽ എക്സാമിനേഷൻ. ഇനി മൂന്നാമത്തേതാണ് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസ്. ഇതിനകത്ത് മൂന്നാമത്തേതാണ് കേട്ടോ ഇൻ്റർവ്യൂവിനകത്ത്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരിനകത്ത് തന്നെ അറിയാൻ പറ്റും, നമ്മൾ ചെയ്യുന്ന ആ ഒരു ഇൻ്റർവ്യൂവിന് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ അവരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന റെസ്പോൺസ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെക്കോർഡിംഗ് മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക.